ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചൂണ്ടിലായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ട് ചെയ്ത് കാണാം. മച്ചാമാരെ, നമ്മള് കുത്തൊഴുക്കുള്ള വലിയൊരു തോട്ടില് ഇന്ന് ആരലിനെയും മനഞ്ഞിലിനെയാണ് ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. തോട്ടിലെ മടയിലിരിക്കുന്ന വമ്പൻ ആരലുകളെയും മനഞ്ഞിലുകളെയും കൊടുക്കാൻ ഏറ്റവും നല്ല ബെയ്റ്റ് ഈ ചെറിയ തോട്ടിലെ പരൽ മീനുകളാണ്. നല്ല രീതിയിൽ തന്നെ പരൽ തോട്ടിൽ നിൽക്കുന്നുണ്ട്. വീശാനായിട്ട് കൊതുകുവലയാണ് ഉള്ളത്. ഇനി വീശാൻ ഇറങ്ങുമ്പോൾ ഇവന്മാരെല്ലാം ഓടുമെന്നറിയില്ല. ഏതായാലും ഇറങ്ങി വീശിയാൽ ബാക്കിയുള്ള മീനുകളെല്ലാം ഓടാൻ സാധ്യതയുള്ളതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. പ്ലാൻ ബി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിഷ്ണു അൻസലും കൊതുവല ഇതുപോലെ വിടർത്തി പിടിക്കും. അപ്പുറത്തെ സൈഡിൽ നിന്നും സ്റ്റിനോ കാടിളക്കി മീനുകളെല്ലാം ഓടിച്ച് ഈ വലയിൽ കയറ്റും. അതാണ് പ്ലാൻ. ഏതായാലും നമ്മുടെ സ്റ്റിനോ തോടി ഇളക്കി മറിച്ച് വരുന്നുണ്ട്. നമ്മുടെ പ്ലാൻ വിജയിക്കുമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. പണ്ടൊക്കെ എല്ലാരും തോർത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് തോട്ടിൽ നിന്നും ചൂണ്ടൊക്കെ ആയിട്ട് ചെറുമീനുകളെ പിടിച്ചോണ്ടിരുന്നത്. ആ കാലമൊക്കെ മാറി ഇപ്പൊ എല്ലാരും തന്നെ കൊതുവലയാണ് യൂസ് ചെയ്യുന്നത്. തോർത്തിൽ കിട്ടുന്നതിലും നാലിരട്ടി മീനുകളെ ഒറ്റയടിക്ക് നമുക്ക് കൊതുവല ഉപയോഗിച്ച് പിടിക്കാം. ഇടത്തര സൈസിലുള്ള ഇതുപോലത്തെ പരലുകളെ പിടിച്ച് ഹുക്കിൽ കോർത്ത് മടയുടെ മുന്നില് ഒരു വടിയുടെ സഹായത്തോടെ നമ്മൾ കൊണ്ടുവന്ന് വെക്കും. പരള് മടയുടെ മുന്നിലായിട്ട് ഹുക്കിൽ കിടന്ന് പിടയ്ക്കുന്നത് മടയിൽ നല്ല ആഴത്തിലിരിക്കുന്ന മനഞ്ഞിലിനും ആരലിനു പോലും അറിയാനായിട്ട് സാധിക്കും. അധികം അധ്വാനിക്കാതെ ഇരപിടിക്കാൻ ഇഷ്ടപ്പെടുന്ന മീനുകളായതുകൊണ്ട് തന്നെ മടയിലിരിക്കുന്ന മനഞ്ഞിലുകളും ആരലുകളും തീർച്ചയായിട്ടും പരലിനെ അടിക്കാനായിട്ട് ഇറങ്ങി വരും. അങ്ങനെ നമ്മുടെ പരൽ വേട്ടക്കിടയില് ഒരു ഞണ്ടുകൂട്ടനെ വലയിൽ കുടുങ്ങി കിട്ടിയിരിക്കുകയാണ്. വലിയ ഞണ്ടിനെ എല്ലാരും തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്ര കുഞ്ഞിനെ അധികാരം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ചെറിയൊരു ചില്ലൂപ്പിയിലിട്ട് ഇവനെ നമുക്ക് ഈസി ആയിട്ട് വീടിന്റെ അകത്ത് തന്നെ വളർത്താം. ഇടയ്ക്ക് കുറച്ച് ചോറും പറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി. സ്റ്റിനോ നേരത്തെ തോടി ഇളക്കി മറിച്ച് ഓടിയത് കൊണ്ട് മീനുകളെല്ലാം പേടിച്ച് കലിങ്ങിന്റെ അടിയിലേക്ക് കയറിയിരിക്കുകയാണ്. പിന്നെ നമ്മളും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവന്മാരുടെ പുറകെ തന്നെ വലയുമായി സ്റ്റിനോയും അൻസലും കലിങ്ങിന്റെ അടിയിലേക്ക് കയറി. കലിങ്ങിന്റെ അടിയിൽ വീശുന്ന ഓരോ വീശലിനും വലയിൽ മീൻ കയറുന്നുണ്ട്. പക്ഷേ അപ്പൊ മീനെ എടുത്ത് ട്രെയിലിടാൻ കലിങ്ങിന്റെ അടിയിലായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സാധാ പരലിനേക്കാളും വാഴക്ക വരയെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. എന്റെ പൊന്നോ ആരലിന് അവനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട്. പരള് പോലെയല്ല, വാഴക്ക വരയന്റെ നിഴലെന്ന് കണ്ടാതി ആരല് പറന്നു വരും. പക്ഷേ ആ സാധനം എണ്ണത്തിൽ കുറവാണ്. 10 നാടൻ പരള് കിട്ടുമ്പോഴാണ് ഒരു വാഴക്ക വരയൻ വലയിൽ കുടുങ്ങുന്നത്. ഇതുപോലുള്ള നല്ല മഴക്കാലത്ത് ആരല് മനഞ്ഞില് വേട്ടയ്ക്കായി മടച്ചൂണ്ടിടാനായിട്ട് തോട്ടിൽ പോകുമ്പോൾ മിക്ക ദിവസങ്ങളിലും തന്നെ പരന്തീർന്ന അടിയായിരിക്കും. പക്ഷേ കൂടുതൽ ദിവസങ്ങളിലും കൊണ്ടുപോകുന്ന ജീവനുള്ള പരൽ മീൻ തികയാതെ വരാറാണ് പതിവ്. ഇന്നെന്തായാലും മടച്ചൂണ്ടിടുന്ന സമയത്ത് പരൽ മീന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ മാതിരി പരൽ മീൻ നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. വലിയ ആരല് പിടിക്കാനായിട്ട് നമ്മുടെ വാഴക്ക വരേനെ പോലെ തന്നെ നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ് ചെറിയ ആരലിന്റെ കുട്ടി. ആരല് ചെറിയ ആരലിനെ തിന്നുവെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ഒന്നുമില്ല, ചെറിയ ആരലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പറന്നു വന്ന് വെട്ടിയിരിക്കും. ഏതായാലും അവിടുന്ന് പോരാൻ നേരത്ത് ചെറിയൊരു ആരലിന്റെ കുട്ടീനെ കൂടി വലയിൽ കിട്ടി. അതും നമ്മുടെ പരലുകളെ ആയിട്ട് വലിയ അംഗത്തിനായി നമ്മള് കുത്തൊഴുക്കുള്ള തോട്ടിലെത്തിയിരിക്കുകയാണ്. തോടെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര തോടാണിത്. നമ്മുടെ ആറ്റിലുള്ള രൂഹു, കട്ട്ള, ആറ്റുവാള, കൂരിവാള വരെ ഈ തോട്ടിലുണ്ട്. പക്ഷേ അവരൊന്നുമല്ല ഈ കുത്തൊഴുക്കുള്ള തോട്ടിലെ താരങ്ങൾ. മറ്റെവിടെയും കാണാത്തത്ര വലുപ്പമുള്ള ആരലും മനഞ്ഞിലുകളും ആണ് ഈ തോട്ടിലെ മടകളുള്ളത്. നല്ല അടിയൊഴുക്കും കുത്തൊഴുക്കും ഉള്ളത് കൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഇറങ്ങി മടച്ചൂണ്ടിടാനായിട്ട് പറ്റില്ല ഇവിടെ. ഇതുപോലെ സൈഡിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാലൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തൊഴുക്കിൽ പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എത്ര വലിയ ഒഴുക്കിൽ പെട്ടാലും നീന്തി കയറാൻ പറ്റൂന്ന് നല്ല ഉറപ്പുള്ള നമ്മുടെ അൻസലും സ്റ്റിനോയും മാത്രമേ ഇന്ന് വേട്ടക്കായി ഇവിടെ ഇറങ്ങുന്നുള്ളൂ. ചൂണ്ടയിൽ കോർത്ത ജീവനുള്ള പരൽമീനുള്ള ടങ്കീസ് ഒരു കമ്പിൽ ഉടക്കി വെക്കും. എന്നിട്ടാണ് ആ കമ്പ് ഓരോ മടയുടെ മുന്നിലായിട്ട് വെച്ചു കൊടുക്കുന്നത്. നമ്മൾ മടയുടെ മുന്നിലായിട്ട് വെച്ചു കൊടുക്കുന്ന പരൽമീൻ നല്ല ആക്റ്റീവ് ആണെങ്കിൽ മടയിൽ മനഞ്ഞിലോ ആരലോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ആരല് പിടിച്ചാൽ വലിയ സീനില്ല. പക്ഷേ നമ്മുടെ ചൂണ്ടയില് വലിയ മനഞ്ഞിലാണ് പിടിക്കുന്നതെങ്കിൽ അവനെ പുറത്തിയടിക്കാൻ നല്ല പണിയാണ്. പാമ്പിന്റെ രൂപം ആയതുകൊണ്ട് മടക്കകത്ത് ഇവർക്ക് ചുറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോവും. മടച്ചൂണ്ടയിൽ മീനെ അടുപ്പിച്ചെടുക്കാനും അടിച്ച മീനെ മടയിൽ നിന്ന് പുറത്തിയടിക്കാനും നല്ല ക്ഷമ വേണം. തോട്ടിൽ നല്ല കുത്തൊഴുക്കുണ്ടെങ്കിലും ഇവിടെ ഒരു തിട്ടുപോലെ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വെള്ളം ഇടിച്ചു കയറുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ 3-4 മടകളും ഉണ്ട്. ഈ മടയിൽ നിന്ന് ഇതിനു മുമ്പ് ആരല് കിട്ടിയിട്ടുണ്ട് അൻസലിന്. അതുകൊണ്ടാണ് അൻസൽ ഇവിടുന്ന് മാറാതെ നിൽക്കുന്നത്. മച്ചാമാരെ, മടച്ചൂണ്ടിടലിലെ തന്റെ പ്രാഗൽഭ്യം അൻസല് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്.
ഒന്നും പറയാനില്ല, മടയിലിരുന്ന നല്ല പട സാധനത്തിനെയാണ് അൻസൽ അടിച്ചു കയറ്റിയിരിക്കുന്നത്. മടയിൽ നിന്ന് അവനെ പിടിച്ച് കരയിൽ കയറ്റിയത് അവനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ അവന്റെ ഒരു പെട, ഒറ്റ നോട്ടത്തിൽ മനഞ്ഞിലാണെന്ന് തോന്നിയാലും ഇത് മനഞ്ഞിലല്ല, മുഴുത്ത ആരലാണ്. പലർക്കും ഈ മീനെ പറ്റി വലിയ പിടിയില്ല, ചിലരിത് പാമ്പാണെന്ന് പോലും പറയാറുണ്ട്. ശരിക്കും അങ്ങനെ പറയാൻ ഇവന്റെ പാമ്പിന്റെ രൂപം മാത്രമല്ല കാരണം, ഇവന്റെ ശരീരത്തിൽ കാണുന്ന ഡിസൈൻ ഈ ചേനത്തണ്ടൻ എന്നൊക്കെ പറയുന്ന അണലിയുടെ അതേ ഡിസൈൻ ആണ്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മാരക ടേസ്റ്റ് തന്നെയാണ്. ജീവിതത്തിൽ എന്തായാലും എല്ലാരും ഒരു വട്ടമെങ്കിലും ആരല് മാംസം കഴിച്ചിരിക്കണം, അതും പൊരിച്ചു തന്നെ കഴിക്കണം. ആരലിന്റെ മുതുക് നിറയെ അർക്കവാള് പോലുള്ള നല്ല ഷാർപ്പ് മുള്ളുകളാണ്. അതുകൊണ്ട് ആരല് ചത്തതിന് ശേഷം മാത്രമേ മിക്കവരും തന്നെ ആരലിന്റെ ഹുക്ക് ഊരാറുള്ളൂ. ഇതുപോലെ മീൻ ചാവുന്നതിന് മുമ്പ് ഹുക്ക് ഊരുകയാണെങ്കിൽ അൻസല് ചെയ്യുന്നത് പോലെ തന്നെ സേഫ് ആയിട്ട് മീന്റെ ചെകളെ പിടിച്ചു തന്നെ ഹുക്ക് ഊരിയെടുക്കണം. മറ്റ് മീനുകളൊക്കെ രാവിലെയും വൈകിട്ടുമാണ് കൂടുതലും ചൂണ്ടയിൽ അടിക്കാറ്, പക്ഷേ ആരല് അങ്ങനെയല്ല. ആരല് ഒരു 11 മണി തൊട്ട് ഉച്ചക്ക് 2 മണി വരെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. പക്ഷേ തോട്ടിലെ വാട്ടറിന്റെ ലെവലാണ് പ്രധാനം, അതും മഴയ്ക്കനുസരിച്ച് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഇരിക്കുന്ന പൊത്തിലെ വെള്ളം കുറഞ്ഞ് ആരലിനാ പൊത്തിൽ ഇരിക്കാൻ സേഫ് അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ആഴമുള്ള സ്പോട്ട് നോക്കി നീന്തിപ്പോ. ഈ കുത്തൊഴുക്കിന്റെ അടിയിലെ മടകളിലും വമ്പൻ ആരലുകളുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് സേഫ് ആയിട്ട് നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ രാവിലെ പിടിച്ചുകൊണ്ടുവന്ന പരലുകളൊന്നും ചത്തിട്ടില്ല, എല്ലാം നല്ല ഫുൾ പവറില് ഓടി നടക്കുകയാണ് ബക്കറ്റിലൂടെ. നമ്മള് മടച്ചുകൊണ്ടിടാനായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന പരള് കൂടുതൽ സമയം ജീവനോടെ ഇരിക്കണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. നമ്മൾ ഏത് തോട്ടിൽ നിന്നാണോ അവരെ പിടിക്കുന്നത് ആ തോട്ടിലെ കുറച്ചധികം വെള്ളം കൂടി അവിടുന്ന് കൊണ്ടുവരണം. ആ തോട്ടിലെ വെള്ളത്തിൽ തന്നെ പരലിനെ ഇട്ടുവെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും, വൈകിട്ട് വരെ പരള് നല്ല സൂപ്പർ ആയിട്ട് ഇരുന്നോളും. ഇതും തോട്ടിലെ വെള്ളം തന്നെയാണല്ലോ എന്ന് കരുതി നമ്മൾ ആ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ പതുക്കെ ചത്തു തുടങ്ങും. നമ്മുടെ സ്റ്റിനോയും അൻസലിനെ പോലെ തന്നെ ആരല് പിടിക്കാൻ അതിവിദഗ്ധനാണ്. പക്ഷേ ഇവരുടെ പിടിക്കുന്ന സ്റ്റൈലുകൾ തമ്മില് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അൻസല് എല്ലാ പൊത്തിലും അരിച്ചു പറക്കും, സ്റ്റിനോ എല്ലാ പൊത്തിലും നോക്കില്ല. പക്ഷേ സ്റ്റിനോ നോക്കുന്ന മിക്ക പൊത്തിലും തന്നെ മീൻ ഉണ്ടാവും. അവസാന സ്റ്റിനോ ആ സൈഡിൽ നിന്ന് മാറി തൊട്ടപ്പുറത്തെ മടയിൽ പോയി ചൂണ്ടയിട്ടതാണ് ബെയ്റ്റിൽ മീൻ പിടിച്ചിട്ടുണ്ട്. മീൻ ഹുക്കിൽ ലോക്കായെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റിനോയുടെ നിർണായകമായ നീക്കം. അങ്ങനെ അടുത്ത ആരല് കൂടി നമ്മുടെ മറ്റൊരു ചൂണ്ടപ്പുലിക്ക് മുന്നിൽ അടിയറോ പറഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോ കിട്ടിയ ടൈപ്പിലുള്ള ആരലുകൾ മാത്രമല്ല തോട്ടിലുള്ളത്, ശരീരഘടനയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഇഷ്ടംപോലെ ഇനങ്ങൾ ആരലുകളിലുണ്ട്. മച്ചാമാരെ, ഈ കഴിഞ്ഞ ദിവസം അടാറ് സൈസിലുള്ള കാരിയടിക്കുന്ന ഒരു മോട്ടോർ തറയില് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടയ്ക്കായിട്ട് പോയിരുന്നു. മുട്ടൻ കാരിനെ പ്രതീക്ഷിച്ച് അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന നമ്മുടെ പാച്ചുവിന് നേരെ ആരും കണ്ടാൽ ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു കൊടും ഭീകരൻ ചാടി വന്ന ഭയാനക വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ